ഇപ്പൊ ഹാപ്പി ആയില്ലേ? ബുദ്ധിമുട്ടായോ നിനക്ക്? ഒന്ന് പോടാ. ഹായ് സ്നേഹ, ലുക്കിംഗ് ഗുഡ്. ഹൂ ഈസ് ദിസ്? ഇത് ശ്രീകുമാർ, എന്റെ ഫ്രണ്ടാ, ഇന്നിവിടെ ജോയിൻ ചെയ്തു. ശ്രീ, ഇത് ഡോക്ടർ ഡാനിയൽ, ഇവിടുത്തെ മെഡിക്കൽ ഇൻചാർജാ. ഹലോ സാർ. ഓക്കേ സ്നേഹ, ബൈ. ആളൊരു ബോറനാ, ശല്യം. എണ്ണക്കമ്പനികൾക്ക് സ്വയം വില നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തപ്പോഴേ ഞങ്ങൾ നിർത്താം. എന്നിട്ട് ഇപ്പൊ എന്തായി? തീ പിടിച്ച വിലയാ. പെട്രോളിനും ഡീസലിനും ദിവസവും 3 നേരം വില കൂടുന്നത്. ഇനിയിപ്പോ സകല സാധനത്തിനും വില. ഈ സ്വർണത്തിന്റെ വില സഹിക്കാൻ പറ്റാത്തത്. ഇത് ശ്രീകുമാർ, എന്റെ ഫ്രണ്ടാ, ഇന്നിവിടെ ജോയിൻ ചെയ്തു. ഹലോ, ഇത് കുരുവിള, ഇത് ലിമിയ, അത് അശ്വതി. ഇത് ഡേവിഡ് ചായൻ, നമ്മുടെ എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറിയാ. വൈകിക്കണ്ട, ഇന്ന് തന്നെ അങ്ങോട്ട് മെമ്പർഷിപ്പ് എടുത്തു. അല്ല കുരുവിള സാറേ, ഇദ്ദേഹം ഇപ്പൊ ഇങ്ങ വന്ന് കേറിയതല്ലേ ഉള്ളൂ, ഒന്ന് ശ്വാസം വിടാൻ സമയം കൊടുക്കും ഞങ്ങാതി. പിന്നെ ഡേവിഡ് ചായ, തൽക്കാലം ശ്രീകുമാറിനെ നിങ്ങളുടെ ഇവിടെ ക്വാർട്ടേഴ്സിൽ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കണം. ഓ, അതിനെന്താ? ആയിക്കോട്ടെ. ഇവനെ വിശദമായിട്ട് പിന്നെ പരിചയപ്പെടുത്തി തരാം. ആളെ കണ്ടിട്ട് വല്ല കുഴപ്പമില്ലാത്തൊരു പയ്യനാന്ന് തോന്നുന്നു. നീ വന്നപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത്. അനുചേച്ചി, ഇത് ശ്രീകുമാർ. ഹലോ. ഹലോ. ഇതാണ് നിന്റെ ചെയർ. എനിക്ക് കുറച്ച് പണിയുണ്ട്, നീ ഐശ്വര്യമായിട്ടിരിക്കെ. തല്ലി പൊട്ടിച്ച് കളയല്ലേ? ആ, ഇത് പൊട്ടിക്കാതെ പിന്നെ അങ്ങനെ ഒഴിക്കുന്നത്. ഒന്നാം തീയതി ആയിട്ടൊരു കുപ്പി ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കറിയാവുള്ളൂ. ഒഴി, കാഞ്ഞിരപ്പള്ളിക്കാരൻ നസ്രാണിയെ കള്ളൊഴിപ്പിക്കാൻ പഠിപ്പിക്കല്ലേ മോനെ. ശരിയാ. ആ, പുതിയ ചങ്ങാതിക്കൊറ ഒഴിക്കട്ടെ. ഒരു സ്മോൾ വേണ്ട. എന്താ കഴിക്കണല്ലേ? ഞാൻ കഴിക്കില്ല. കഴിക്കണ്ടേ. പോകോ. എന്റെ കൈനീട്ടം ബെസ്റ്റാ. ഞാൻ ഒഴിച്ചു കൊടുത്തവരൊന്നും മോശക്കാരായിട്ടില്ല. ഇല്ലുണ്ടല്ലോ, കുടിക്കുമ്പോ ഒറ്റ മോന്ത് മോന്തരുത്. ഞങ്ങളുടെ ഈ ഹൈറേഞ്ചുകാർ കുടിക്കുന്ന സ്റ്റൈലുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാ, ഒറ്റ അടിയാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒറ്റ അടിക്ക് അടിക്കുന്ന ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. നമുക്ക് കുറച്ചു കാലം കൂടെ ഒക്കെ ജീവിച്ചിരിക്കേണ്ടടാ. വയറ് നിറച്ച് ലിവറാക്കേണ്ടതാ. നല്ല സൗകര്യം മുറിയാ. ഇല്ല, അവരൊക്കെ താഴെയാ. ഇല്ല, കഴിച്ചിട്ടില്ല. ആ, സ്നേഹം തിരിച്ചു വിളിക്കാമേ. നീ എവിടെയാ? എന്താ നീ ഫോൺ എടുക്കാതെ? ഞാൻ എത്ര തവണ വിളിച്ചോന്നറിയോ? വീട്ടിലാണോ? ഏ, കേക്കാമോ? ആ, കേക്കാം. എന്ത് പണിയാ നീ കാണിച്ചേ? എന്നോട് പോലൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്താ നിന്റെ പ്ലാൻ? റിസർച്ച് കംപ്ലീറ്റ് ചെയ്യണ്ടേ? മറ്റൊന്നും നീ നോക്കടാ. നീ ആ മാഡത്തെ കണ്ടൊന്ന് അപ്പോളജി ചെയ്. ഒന്ന് കാല് പിടിച്ചോന്ന് വെച്ച് നിനക്കൊന്നും വരാനില്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം.